നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ടു ഹരി ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെക്കൻഡ് ടുഡേ എയ്റ്റി സെക്കൻഡ് ശ്ലോക ഓഫ് ഫിഫ്ത് ചാപ്റ്റർ ഓ ഡീറ്റെയിൽസ് പ്ലീസ് സീ ഇത ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ദിവസം ഇന്ന് അഞ്ചാമത്തെ അധ്യായത്തിലെ എൺപത്തിരണ്ടാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതീവാസുദേവീകൃഷ്ണ പരമാത്മനേ നമ ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ഓ സത്സം നാരായണം വന്ദേ കൃഷ്ണൻ വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദീ കൃഷ്ണം വന്ദേ പ്രധാസുധം ശ്രീ പരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരദീയായി വിഭൂതേശനാം നാരായണൻ മമ മന്ദത മന്ദതമാറ്റണം ഓം തത്സത് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം അഞ്ചാമത്തെ അധ്യായത്തിലെ എൺപത്തിരണ്ടാമത്തെ ശ്ലോകം ശ്രോതൃ നനശ്യാമാൻശേയു ചക്രേഹരി കുണ്ടലിനേഹരിക്ഷണാത് പിന്നീട് ശ്രീഹരി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഗോവർണ്ണനെ ഭഗവാൻ ഭഗവാൻ സ്വരൂപമാക്കി തീർത്തു സ്വാരൂപ്യം നൽകി അനുഗ്രഹിച്ചു പ്പോൾ പറയുകയാണ് അവിടെ കേട്ടുകൊണ്ടിരുന്ന മറ്റ് എല്ലാ ശ്രോതാക്കളെയും ആ ശ്രീമദ് മഹാഭാഗവതം വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കളെയും ഭഗവാൻ ഒരു ക്ഷണത്തിൽ തന്നെ നിര പഞ്ഞപ്പെട്ടു ധരിച്ചവരും മേഘശ്യാമ നിറത്തോടു കൂടിയവരും കിരീടകുണ്ടലാദികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവരുമാക്കി തീർത്തു അതായത് അവരെ എല്ലാവരും തന്നും ഭഗവാൻ ഭഗവത് സ്വരൂപമാക്കി തീർത്തു ആ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഭഗവത് സ്വരൂപത്തെ ആക്കി തീർക്കും ഭഗവാൻ തന്നെ ആയി തീരും നമ്മൾ എന്നുള്ളത് ശ്രീഹരിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഭഗവാനെ സ്മരിച്ച് ഭഗവാനിൽ തന്നെ നമ്മെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ആ സമർപ്പിച്ചവരെയൊക്കെ ആ ഭഗവത് സ്വരൂപമാക്കി തീർത്ത് തന്നിൽ തന്നെ എടുത്ത് തന്നോട് ചേർത്ത് അണയ്ക്കും അതുകൊണ്ട് പിന്നെ അവർക്ക് സംസാര ജനന മരണ സംസാര ദുഃഖങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല വീണ്ടും ഈ ജനന മരണ ചക്രത്തിൽപ്പെട്ട് അവർ ഉഴ ഉഴരുകയില്ല അവർ ഭഗവത് സ്വരൂപികളായി ആ ഭഗവാനോട് തന്നെ ലയിക്കും എന്നുള്ളതാണ് ശ്രീഹരിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അവിടെ ആ ഗോകർണൻ രണ്ടാമതും ചെയ്ത ആ സപ്താഹം ശ്രവിച്ച എല്ലാ ശ്രോതാക്കളെയും ഭഗവാൻ ഭഗവത് സ്വരൂപികളാക്കി നി ഭഗവത് സ്വരൂപത്തിന് നമ്മൾ കാണുന്നത് മഞ്ഞപ്പട്ടു ധരിച്ച് മേഘശ്യാമള കൂടി കിരീടം കുണ്ടലിനം കുണ്ടലം ഇതൊക്കെ ധരിച്ച് ശ്രീവത്സം ഇങ്ങനെയുള്ള അടയാളങ്ങളോട് കൂടിയിട്ടുള്ള ആ ഭഗവത് സ്വരൂപം തന്നെ ആയിത്തീർന്നു അവിടെയുണ്ടായിരുന്ന കേൾവി കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ശ്ലോകം ഒരിക്കൽ കൂടി നന്യാൻ ഘനശ്യാമാൻ പീതകൗശാ കേട്ടുകൊണ്ടിരുന്ന മറ്റുള്ളവരെയെല്ലാം ആ ഘനശ്യാമ നിറത്തോടുകൂടി മഞ്ഞപ്പെട്ടു പീതം എന്നാൽ മഞ്ഞ കൗശേയവാസസ വാസം വസ്ത്രം കിരീടിനുണ്ടലിനേ ഹരിക്ഷണാണെന്നു പറഞ്ഞാൽ വളരെ കൗശേയ വാസസ വേഗത്ത് ശ്രോത്രൂനയാൻ ഘനശ്യമാൻ പീതകൗശേയവാസസ കിരീടിനുണ്ടലിനോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് ഹാവ് എ വെരി വെരി നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ ഓം തത്സ